ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇലയടയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അരിപ്പൊടിയും ഗോതമ്പൊടിയും വെച്ച് നമുക്ക് അടയുണ്ടാക്കാനായിട്ട് പറ്റും. എന്നാലും കൂടുതൽ ആൾക്കാർ അരിപ്പൊടി വെച്ചിട്ടാണ് അടയുണ്ടാക്കുന്നത്. ഞാനും ഇന്ന് അരിപ്പൊടി വെച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അടയ്ക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി എടുക്കുക, അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുക. വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് വേണം നമ്മൾ ഈ ഒരു പൊടി കുഴച്ചെടുക്കാനായിട്ട്. നമ്മുടെ മാവ് ഇപ്പൊ കറക്റ്റ് പരുവായിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് മാവിരുന്നാൽ മാത്രമേ നമുക്ക് ഇലയിലേക്ക് നന്നായിട്ട് പരത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇലയുടെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് വേണ്ടിയത് തേങ്ങ ചിരകിയതും ശർക്കരയും കുറച്ച് ഏലക്കാപ്പൊടിയുമാണ്. ഞാനിവിടെ ശർക്കര ചിരകിയെടുത്തേക്കുമാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ശർക്കര പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. അതിനായിട്ട് വാഴയില ദൈതയെപ്പോലെ ചെറിയ പീസാക്കി മുറിച്ച് കഴുകിയെടുക്കുക. ഇതേപോലെ മാവ് ഇലയിലേക്ക് പരത്തി കൊടുക്കുക. നല്ല തിന്നായിട്ട് വേണം മാവ് പരത്തിയെടുക്കാനായിട്ട്. ഇടയ്ക്ക് നമ്മുടെ വിരല് വെള്ളത്തിൽ മുക്കിയിട്ട് മാവ് ഒന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതായിപ്പോ മാവ് നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫില്ലിംഗ് വെക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ച് ഈ ഓരോ ഇലകളും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ആവി വന്ന് കുറെ കഴിയുമ്പോൾ ഈ ഇലകളെല്ലാം ഒന്ന് തിരിച്ചിടുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ദാ വാഴയില ഇല ഇപ്പൊ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിനുള്ളിലെ ഇലയടയും ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇലയുടെ ഇപ്പം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയുടെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഇലയുടെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.